ബ്യൂട്ടി ഓഫ് നൈറ്റ് എന്നറിയപ്പെടുന്ന മെക്സിക്കൻ സ്വദേശിയായ ഡ്രാഗൺ ഫ്രൂട്ട്സ് വിളയിച്ചെടുത്ത മട്ടന്നൂർ പരിയാരത്തെ മീര എന്നറിയപ്പെടുന്ന പി കെ രചിത. ഔഷധ ഗുണങ്ങളുടെ കലവറയായ ഡ്രാഗൺ ഫ്രൂട്ട്സിനെ മലയാളി ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ട് വർഷങ്ങളായി. വിപണിയിൽ വലിയ വില നൽകിയാണ് ആളുകൾ ഡ്രാഗൺ ഫ്രൂട്ട്സ് വാങ്ങുന്നത്. കള്ളിമുൾച്ചെടിയായതുകൊണ്ട് തന്നെ വെള്ളം കെട്ടി നിൽക്കാതെ വളരെ ശ്രദ്ധയോടെ പരിപാലിക്കേണ്ട ചെടിയാണിത്. പൂവ് വിരിയുന്നത് രാത്രിയായതുകൊണ്ടാണ് മൂൺഫ്ലവർ, ബ്യൂട്ടി ഓഫ് നൈറ്റ് എന്നിങ്ങനെ പേരുകൾ വരാൻ കാരണം. ഒരു മാസത്തിനുള്ളിൽ പഴമായി മാറുന്ന ഘട്ടങ്ങൾ സൗന്ദര്യമുള്ളതും കാഴ്ചയ്ക്ക് കുളിർമയുണ്ടാക്കുന്നതുമാണെന്ന് രജിത പറയുന്നു. ഞാൻ ഈ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടും ഇങ്ങനെ ലൈന് പോകുന്നതുകൊണ്ടും ഇവിടെ വലിയ മരങ്ങളൊന്നും നടാൻ പറ്റാത്തത് കൊണ്ട് എന്ത് കൃഷി ചെയ്യാന്നില്ല ഒരു ചിന്ത വന്നപ്പോൾ ഞാൻ യൂട്യൂബിലൂടെ കണ്ടതാന്ന് ഡ്രാഗനെ പറ്റി. അപ്പം അതിനെപ്പറ്റി കൂടുതൽ ഞാൻ വീഡിയോസ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ സ്ഥലത്ത് നടാൻ പറ്റുന്ന കൃഷി ഇതാന്ന് മനസ്സിലായി. അപ്പം ഞാൻ ബാംഗ്ലൂരിൽ നിന്നില്ലേ ഒരു ഈ കൃഷി ചെയ്യുന്നവരുടെ അടുത്തുനിന്നും പിന്നെ കോഴിക്കോടിൽ ഒരാളെടുത്തു നിന്നും അങ്ങനെ രണ്ടാളുടെ അടുത്തുനിന്നും വാങ്ങി പിന്നെ കൃഷി ഒന്നും കിട്ടി. അങ്ങനെയാണ് ഇത് ചെയ്തത്. ഇപ്പോൾ ഒരു വർഷമായി ഞാൻ ഇതിനകത്ത് ജൈവവളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ജൈവ സ്ലറി കൊടുക്കും, പിന്നെ റിങ് കമ്പോസ്റ്റിൽ ഉണ്ടാക്കുന്ന നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വളം പിന്നെ എടുത്തു വെച്ചിട്ട് അതും കൂടെ ചെയ്യും. പിന്നെ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം മഴ സമയത്ത് കോഴിവളം ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഒരു വർഷമായുള്ളൂ നമുക്ക് ഏറ്റവും വേഗം പിന്നെ വിളവ് കിട്ടുന്ന ഒരു കൃഷി, അതുപോലെ കൂടുതൽ വർഷം നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന ഒരു കൃഷി ചെയ്യാനില്ലേ ഇതാണ് ഞാൻ ഈ ഇത് ചെയ്ത ഡ്രാഗൺ ചെയ്തത്. അപ്പം എനിക്ക് ഒരു വർഷം കൊണ്ട് തന്നെ വിളവ് കിട്ടി. അപ്പം ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അതുപോലെ ഫ്ലവറാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നും. പിന്നെ ഫ്രൂട്ടിൻ്റെ ഓരോ സ്റ്റേജും നമുക്ക് ദിവസം കഴിയുന്നതിനെ മാറ്റം വരുന്ന ഒരു ഫ്രൂട്ടാണ്. ഒരു മാസത്തിനുള്ളിൽ പഴമായി മാറുമ്പോൾ ആ കളർ ചേഞ്ചും ഇതെല്ലാം കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അപ്പം എല്ലാവരും നമ്മളെ മട്ടന്നൂരാണെങ്കിലും ഏതൊരു സ്ഥലത്താണേലും വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ഡ്രാഗൺ ഫ്രൂട്ട്. പിന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഫ്രൂട്ടിനേക്കാളും എന്തോ അവർ വാങ്ങുന്ന ഫ്രൂട്ടിന് മധുരം കുറവാണ്, ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട് ടേസ്റ്റ് ഇല്ലാന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് നല്ല ആവശ്യത്തിനെല്ലാം മധുരമുണ്ട്, ടേസ്റ്റും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒരു വീട്ടുവളപ്പിൽ ഒരു ഡ്രാഗനെങ്കിലും ഒന്ന് നട്ടുണ്ടാക്കിയിട്ട് അതിനകത്ത് നിന്ന് ഒരു വിളവെടുത്തിട്ട് നോക്കുക. കാരണം സ്ഥലം ഇല്ലാന്നില്ല ഒരു പ്രശ്നം, ഡ്രാഗന് വരുന്നില്ല. നമ്മളൊരു ചെടിച്ചട്ടിയിൽ ഒരു നടാൻ പറ്റുന്ന, എന്നിട്ട് അതിനകത്ത് നിന്ന് വിളവെടുക്കാൻ പറ്റുന്ന, അതുപോലെ 20 വർഷത്തോളം നിൽക്കുന്ന ഒരു ഇതാണെന്നാണ് പറയുന്നത്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു വർഷം കൊണ്ടാണ് ഫ്രൂട്ട് ഉണ്ടായത്. രജിതയുടെ വീട്ടുമുറ്റത്തെ കൃഷി വിളവെടുപ്പ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ പി സുഗിന അധ്യക്ഷയായി. കൗൺസിലർ പി കെ സിജിൽ, മുൻ കൗൺസിലർ വി എൻ സത്യേന്ദ്രനാഥ്, എം വി ചന്ദ്രമതി, നഗരസഭാ സൂപ്രണ്ട് പി വിനീഷ എന്നിവർ പങ്കെടുത്തു.